നമസ്കാരം. പുതിയരുവിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലക്ഷക്കണക്കിനുള്ള കടബാധ്യത തീരാനും വീട്ടിൽ പണവരവ് ഇരട്ടിക്കാനും വരുമാനം വർദ്ധിക്കുവാനും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇൻസ്റ്റന്റായി തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അത്ഭുത പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇനി പറയുന്ന ഈ മൂന്ന് വസ്തുക്കൾ ഒന്നിച്ചു വെച്ചാൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇനി കടമുണ്ടാവില്ല. മാത്രമല്ല, വെറും 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പണം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. പൊതുവായി നമ്മുടെ വരുമാനം വർദ്ധിച്ചാൽ തന്നെ നമ്മുടെ കടബാധ്യത നമുക്ക് തീർക്കുവാൻ സാധിക്കുന്നതാണ്. ചിലർ എത്ര കഷ്ടപ്പെട്ടാലും അവരുടെ കഷ്ടപ്പാടിന് അനുസരിച്ചുള്ള പ്രതിഫലം ചിലപ്പോൾ കിട്ടാറില്ല. എന്നാൽ പല വിധത്തിലുള്ള കാരണങ്ങളാൽ നമ്മൾ വാങ്ങിയ കടം നമുക്ക് അടച്ചു തീർക്കാൻ സാധിക്കാറില്ല. എന്നാൽ പലിശ മാത്രം കൊടുത്ത് കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇനി വാങ്ങിയ കടത്തിന്റെ പലിശ പോലും മുടങ്ങാതെ കൊടുക്കുവാൻ സാധിക്കാതെ പലിശയ്ക്ക് മുകളിൽ ഇരട്ടി പലിശയായി കടം വർദ്ധിച്ചവരുമുണ്ട്. ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കടക്കുവാനും നിങ്ങളുടെ കടബാധ്യത വളരെ വേഗത്തിൽ തീർന്നു കിട്ടുവാനും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇനി പറയുന്ന പരിഹാരം ചെയ്യാവുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം ചെയ്യുവാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടി ഇത് ചെയ്താൽ തീർച്ചയായും 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു പരിഹാരത്തിന് ഒരു ഗ്ലാസ് ബൗളാണ് ആവശ്യമുള്ളത്. ഇനി ഗ്ലാസ് ബൗൾ ഇല്ല എങ്കിൽ മണ്ണുകൊണ്ടുള്ള ബൗളും എടുക്കാവുന്നതാണ്. അതും ഇല്ല എങ്കിൽ ചെറിയ മൺവിളക്ക് എടുക്കാവുന്നതാണ്. എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ് ബൗൾ നിറയെ കല്ലുപ്പ് എടുക്കുക. ഒരു കാരണവശാലും പൊടിയുപ്പ് ഈ പരിഹാരത്തിന് എടുക്കുവാൻ പാടില്ല. കല്ലുപ്പ് എന്നാൽ അത് ലക്ഷ്മീദേവിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മീദേവിയുടെ അംശം നിറഞ്ഞ കല്ലുപ്പ് കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലവും ലഭിക്കുന്നതാണ്. ഇനി കല്ലുപ്പിനോടൊപ്പം രണ്ട് വസ്തുക്കൾ കൂടി ചേർത്താണ് ഇത് വെക്കേണ്ടത്. ഇനി കല്ലുപ്പ് എന്നാൽ നമ്മളിലെയും നമ്മുടെ വീട്ടിലെയും സകലവിധ നെഗറ്റീവ് എനർജികളും ആഗിരണം ചെയ്ത് നല്ല പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുവാൻ ശക്തിയുള്ള കഴിവുള്ള ഒരു വസ്തുവാണ്. കല്ലുപ്പിൻ്റെ ഈ ശക്തി ഇരട്ടിപ്പിക്കാൻ അതിനോടൊപ്പം തന്നെ രണ്ട് വസ്തുക്കൾ കൂടി ചേർത്താണ് ഇത് വെക്കേണ്ടത്. കല്ലുപ്പിനോടൊപ്പം ഇനി പറയുന്ന രണ്ട് വസ്തുക്കളും ചേർത്ത് ഈ മൂന്ന് വസ്തുക്കളും ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവിധ കൺദൃഷ്ടിയും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, കുടുംബത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി നമ്മുടെ വരുമാനം വർദ്ധിക്കുവാൻ ആരംഭിക്കുകയും അതിലൂടെ നമ്മുടെ വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതുമാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പ്രത്യേകമായ സമയമോ ദിവസമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി കല്ലുപ്പിനോടൊപ്പം വെക്കേണ്ട മറ്റ് രണ്ട് വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കല്ലുപ്പിനോടൊപ്പം വെക്കേണ്ട രണ്ടാമത്തെ വസ്തുവാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം എല്ലാ പൂജാ സ്റ്റോഴ്സിലും ലഭ്യമാണ്. പച്ചക്കർപ്പൂരവും ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ്. ഇനി പരിഹാരത്തിന് വേണ്ടി മാത്രമല്ല, കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങി നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഈശ്വരന്റെ ഫോട്ടോസ് നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് ആ ഭാഗത്ത് വെച്ചാൽ പണവശ്യം കൂടുതലായി ഉണ്ടാകുന്നതാണ്. ഇനി പച്ചക്കർപ്പൂരം എടുക്കുമ്പോൾ ചെറിയ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കല്ലുപ്പിന് മുകളിലായി വെക്കാവുന്നതാണ്. കല്ലുപ്പിനോടൊപ്പം പച്ചക്കർപ്പൂരം കൂടി വെക്കുമ്പോൾ അതിലൂടെ പണത്തെ നല്ല രീതിയിൽ ഇത് ആകർഷിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി നിറയുന്നതുമാണ്. ഇനി മൂന്നാമതായി വെക്കേണ്ട വസ്തുവാണ് കുരുമുളക്. കുരുമുളക് വെക്കുമ്പോൾ 27 എണ്ണമാണ് കൃത്യമായി വെക്കേണ്ടത്. കുരുമുളക് എടുക്കുമ്പോൾ ഒറ്റ സംഖ്യ വരുന്ന രീതിയിൽ വേണം എടുക്കുവാൻ. ഇനി കുരുമുളകും കല്ലുപ്പിന് മുകളിൽ വെക്കാവുന്നതാണ്. കല്ലുപ്പിന് മുകളിൽ കുരുമുളക് വെക്കുന്നതിലൂടെ നമ്മുടെ കടബാധ്യത പൂർണ്ണമായും നമുക്ക് തീർന്നു കിട്ടുന്നതാണ്. എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും ശരി, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കടങ്ങൾ പടിപടിയായി കുറഞ്ഞ് ആ കടങ്ങൾ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. അതായത് കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള എല്ലാ വിധത്തിലുള്ള സന്ദർഭവും സാഹചര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി വരുന്നതാണ്. നമ്മുടെ കടങ്ങൾ തീർക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു വരുമാനമാണ്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ വരുമാനം വർദ്ധിക്കുന്നതിലുള്ള പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല വഴികളും തുറന്നു കിട്ടുന്നതാണ്.
അങ്ങനെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ്. കുരുമുളക് എന്നാൽ നമ്മുടെ കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് തീർക്കുവാൻ അതിനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ച് നൽകുന്ന അതിശക്തിയാർന്ന ഒരു വസ്തുവാണ്. അതുപോലെ തന്നെയാണ് പച്ചക്കർപ്പൂരവും. പണത്തെ വശീകരിക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തി വളരെ കൂടുതലുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ കല്ലുപ്പും പച്ചക്കർപ്പൂരവും കുരുമുളകും ഒന്നായി ചേർത്ത് നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ നല്ല രീതിയിൽ വീട്ടിൽ പണവരവ് ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, എത്ര തീർക്കാൻ സാധിക്കാത്ത കടബാധ്യത പോലും വളരെ പെട്ടെന്ന് തന്നെ തീർക്കുവാനുള്ള വഴികളും നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതുമാണ്. ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ദിവസമോ സമയമോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ഈ ഒരു പരിഹാരം ചെയ്താൽ 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഇത് മാറ്റേണ്ടതാണ്. അതായത് ഈ ബൗളിലെ കല്ലുപ്പും പച്ചക്കർപ്പൂരവും കുരുമുളകും ആരും ചവിട്ടാത്ത സ്ഥലത്തിടുക. വീണ്ടും ഈ പരിഹാരം തുടർന്ന് ചെയ്യാവുന്നതാണ്. ഇനി ഈ പരിഹാരം ചെയ്യുവാൻ പ്രത്യേകമായ വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, അമാവാസി പൗർണമി പോലെയുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യുവാൻ ആരംഭിക്കുന്നത് നല്ലതാണ്. ഇനി ഈ ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. അമാവാസി ദിവസം ഈ പരിഹാരം ചെയ്താൽ പൗർണമി ദിവസം നിങ്ങൾ വെച്ച ഉപ്പ് മാറ്റി വീണ്ടും വെക്കാവുന്നതാണ്. ഇനി അതല്ല, ഒരു മാസത്തിലെ ആരംഭ ദിവസം 1-ാം തീയതി ഈ പരിഹാരം ചെയ്താൽ 15-ാം തീയതി ഇത് മാറ്റി വീണ്ടും പുതിയ കല്ലുപ്പ് വെക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു തവണ ഈ ഒരു പരിഹാരം ചെയ്താൽ 15 ദിവസം കൂടുമ്പോൾ ഈ കല്ലുപ്പ് മാറ്റി പുതിയത് വെക്കേണ്ടതാണ്. ഈ 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും കൺദൃഷ്ടിയും ദുഷ്ടശക്തികളുടെ നോട്ടവും ഈ കല്ലുപ്പ് ആകർഷിച്ച് എടുക്കുന്നതാണ്. ബൗളിൽ കല്ലുപ്പും പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ കുരുമുളകും വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറിയിലും ഈ ബൗൾ കാണിക്കേണ്ടതാണ്. അതായത് കതകിന്റെ പുറകുവശം, ജനാലയുടെ പുറകുവശം, ആ മുറിയുടെ, അതായത് ഏത് മുറിയാണോ നിങ്ങൾ കാണിക്കുന്നത് ആ മുറിയുടെ 4 മൂലയിലും ഈ കല്ലുപ്പ് കാണിക്കേണ്ടതാണ്. അങ്ങനെ വീട്ടിലുള്ള എല്ലാ മുറികളിലും ഈ കല്ലുപ്പ് ബൗൾ നിങ്ങൾ കാണിക്കേണ്ടതാണ്. ഇനി ഓരോ മുറിയിലും കല്ലുപ്പ് ബൗൾ കാണിക്കുമ്പോഴും പണവരവ് വർദ്ധിക്കണം, പണവശ്യമുണ്ടാകണം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ മുറിയിലും ഈ ബൗൾ കാട്ടുവാൻ. ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ മുറിയുടെയും 4 മൂലയും കതകിനു പിന്നാലെയും ജനലിനു പിന്നാലെയും ഈ ബൗൾ കാട്ടിയതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ബൗൾ വയ്ക്കാവുന്നതാണ്. ഇനി കുട്ടികളുള്ള വീടാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ പെടാത്ത രീതിയിൽ വേണം ഈ ബൗൾ വയ്ക്കുവാൻ. ഇനി നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ ഈ ഒരു ബൗൾ വയ്ക്കുവാൻ സാധിച്ചാൽ ഹാളിൽ തന്നെ ഇത് വയ്ക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിഷ്ടമുള്ള ഭാഗത്ത് ഈ ബൗൾ വയ്ക്കുക. വീട്ടിലുള്ള എല്ലാ മുറിയിലും ഈ ബൗൾ കാട്ടുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ എല്ലാ മുറിയിലുള്ള നെഗറ്റീവ് എനർജിയും കൺദൃഷ്ടിയും ദുഷ്ടശക്തികളുടെ നോട്ടവും ഈ കല്ലുപ്പ് അബ്സോർബ് ചെയ്യുന്നതാണ്. 15 ദിവസത്തിന് ശേഷം ഈ ബൗളിലെ കല്ലുപ്പും കുരുമുളകും പച്ചക്കർപ്പൂരവും എടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ്. ഓരോ 15 ദിവസം കൂടുമ്പോഴും ഈ പരിഹാരം നിങ്ങൾ തുടർന്ന് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ തീർക്കുന്നതിന് അല്ലെങ്കിൽ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരിടത്തു നിന്നും പണം വരില്ല. നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തോടൊപ്പം ഇതുപോലെയുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് വന്നു ചേരാവുന്ന തടസ്സങ്ങൾ മാറി പണവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മളെ തേടി വരുന്നതാണ്. അതായത് ഇതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായും മാറി. 10% നമുക്ക് പണം വരുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതൊരു 40-50% വർദ്ധിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഏതൊരു പരിഹാരം ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ നമ്മുടെ കഠിന പ്രയത്നവും പൂർണ്ണ സത്യസന്ധതയോടുകൂടി ചെയ്യുക. തീർച്ചയായും 100-ൽ 100% നിങ്ങളുടെ പരിശ്രമത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പരിഹാരത്തിന് ഫലം ലഭിക്കുന്നതാണ്. ഇനി ഏത് ദിവസം ഈ ഒരു പരിഹാരം ചെയ്താലും രാവിലെ വിളക്ക് കൊളുത്തിയതിന് ശേഷമോ അല്ലെങ്കിൽ വൈകിട്ട് വിളക്ക് കൊളുത്തിയതിന് ശേഷമോ ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഉച്ചയ്ക്കാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നതെങ്കിൽ അപ്പോഴും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ നേരം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്.
വെറും 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി വിഷമിക്കുന്നവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കടബാധ്യത മൂലം വിഷമിക്കുന്നവരും ഇനി പണയത്തിലുള്ള സ്വർണങ്ങളോ സ്വത്തുക്കളോ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും തീർച്ചയായും ഈ ഒരു പരിഹാരം ചെയ്യുക. പരിഹാരം ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി വേണം ചെയ്യുവാൻ. തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.